നമസ്കാരം സംസ്ഥാനത്ത് വിപണിയിലുള്ള മായം കലർന്ന കറിപ്പൊടി ബ്രാൻഡുകളുടെ പേര് വിവരങ്ങൾ മറുനാടൻ പുറത്തുവിട്ടതിന് പിന്നാലെ അക്കിടി പറ്റിയ അവസ്ഥയിലാണ് ഭക്ഷ്യസുരക്ഷ കമ്മീഷണറുടെ കാര്യാലയം ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്ന വിവരാവകാശ പ്രവർത്തകൻ പത്തനംതിട്ട കള്ളറക്കടവ് കാർത്തികയിൽ ബി മനോജ് നൽകിയ തുടർ വിവരാവകാശ അപേക്ഷയിന്മേൽ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് ഉരുണ്ടു കളിക്കുകയാണ് നേരത്തെ ഇതേ ആവശ്യം ഉന്നയിച്ച ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റിൽ വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് മറുപടിയായിട്ടാണ് മാരക കീടനാശിനികൾ കലർന്ന കറിപ്പൊടികളുടെ വിവരം ലഭിച്ചത് തുടർന്നാണ് മനോജ് മറുനാടനെ സമീപിക്കുന്നത് മറുനാടൻ കമ്പനികളുടെ മുഴുവൻ പേരുവിവരങ്ങളും പുറത്തുവിടുകയും ചെയ്തു ഇതോടുകൂടി ജനങ്ങൾ സ്വന്തമായി കറിപ്പൊടികൾ തയ്യാറാക്കുകയോ കുടുംബശ്രീ പോലെയുള്ള സംവിധാനങ്ങളിൽ നിന്നുള്ള കറിപ്പൊടികളെ ആശ്രയിക്കുകയോ ചെയ്യുകയാണ് വിൽപ്പനയിൽ വമ്പനിടവും ഇതോടുകൂടി പല കറിപ്പൊടികൾക്കും സംഭവിച്ചു കരൾ വൃക്ക നാഡീവ്യൂഹം തലച്ചോർ എന്നിവയെ ഹാനികരമായി ബാധിക്കുന്ന രാസവസ്തുക്കളാണ് കറിപ്പൊടികളിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ വിവിധ ഓഫീസുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളിൽ വ്യക്തമായി പറഞ്ഞിരുന്നു ഈ വിവരങ്ങൾ ലഭ്യമാക്കാൻ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റിലേക്കാണ് മനോജ് അപേക്ഷ നൽകിയിട്ടുള്ളത് അവിടെ നിന്ന് എല്ലാ ജില്ലാ ഓഫീസുകളിലേക്കും റീജിയണൽ ലബോറട്ടറികളിലേക്കും അപേക്ഷയുടെ പകർപ്പ് ചെല്ലുകയും അവയ്ക്കെല്ലാം കൃത്യമായ മറുപടി ലഭിക്കുകയും ചെയ്തു നേരത്തെ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് വരെയുള്ള വിവരങ്ങളാണ് അന്ന് അത് എല്ലാ ജില്ലാ ഓഫീസുകളിലേക്കും ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുകയും ചെയ്തു അത് ജില്ലാ ഓഫീസുകൾ സമയബന്ധിതമായി മറുപടി നൽകുകയായിരുന്നു എന്നാൽ ഇത്തവണ കഴിഞ്ഞ ഒരു വർഷത്തെ വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് മനോജ് നൽകിയ അപേക്ഷയ്ക്ക് ലഭിച്ച മറുപടി വിചിത്രമാണ് ഭക്ഷ്യസുരക്ഷ വകുപ്പിന്റെ പതിനേഴ് ഓഫീസുകളിലെ വിവരാവകാശ ഉദ്യോഗസ്ഥന്റെ അഡ്രസ്സും ഫോൺ നമ്പറും നൽകിയിട്ട് ഇവിടെ ചോദിക്കാനാണ് മറുപടി നൽകിയത് ഇത് വിവരാവകാശ നിയമത്തിനെതിരാണ് എന്ന് മനോജ് ചൂണ്ടിക്കാട്ടി വിവരാവകാശ നിയമപ്രകാരം വന്നിരിക്കുന്ന ചോദ്യം മറ്റൊരു അധികാര സ്ഥാപനത്തിന്റെ പരിധിയിൽ ഉള്ളതാണ് എങ്കിൽ വിവരാവകാശ നിയമം ആറ് മൂന്ന് പ്രകാരം അഞ്ചു ദിവസത്തിനുള്ളിൽ പ്രസ്തുത അധികാര സ്ഥാപനത്തിലേക്ക് അയച്ചു കൊടുക്കേണ്ടതും ഇങ്ങനെ അയച്ച വിവരം നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ അപേക്ഷകനെ രേഖാമൂലം അറിയിക്കണമെന്നതാണ് ചട്ടം ഇവിടെ നൽകിയിരിക്കുന്ന മറുപടി പ്രകാരം എല്ലാ ഓഫീസുകളിലേക്കും വിവരാവകാശം നൽകണമെങ്കിൽ സ്റ്റാമ്പ് ചാർജ് പത്ത് രൂപ തപാൽ ചാർജ് അഡീഷണൽ പേപ്പറിനുള്ള ചാർജ് എന്നിവ അടക്കം ഓരോ ഓഫീസിലേക്കും ചെലവ് വരും വിവരാവകാശ ചോദ്യം ചോദിക്കുന്നയാളുടെ പോക്കറ്റ് കീറുകയും ചെയ്യും ചോദ്യം ഉന്നയിക്കുന്നയാൾ പിന്തിരിയുക എന്നതാണ് ഇത്തരം മറുപടിയിലൂടെ ലക്ഷ്യമിക്കുന്നത് എന്നും മനോജ് വിമർശിക്കുന്നു വിവരാവകാശ നിയമപ്രകാരം മായം കലർന്ന കറിപ്പൊടികളുടെ വിവരങ്ങൾ പുറത്ത് വന്നത് ആ കമ്പനികളെ ബാധിച്ചു അവരുടെ സ്വാധീനമാകാം വീണ്ടും വിവരാവകാശത്തിന് മറുപടി നൽകുന്നതിന് തടസ്സമാകുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ